ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ വിവാദ പ്രസ്താവനയുമായി മായാവതി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിങ്ങൾ തങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്നാണ് മായാവതിയുടെ വിവാദ പ്രസ്താവന. മുസ്ലിങ്ങളുടെ വോട്ടുകൾ ഒരിക്കലും വിഭജിച്ചു കളയാൻ പാടില്ല. ഇത് ഒറ്റക്കെട്ടായി SP BSP സഖ്യത്തിന് മാത്രമേ ചെയ്യാവൂ എന്നും വേറൊരു സഖ്യത്തിനും ചെയ്യരുതെന്നുമാണ് മായാവതി പറഞ്ഞത്. സഹറൻപൂരിൽ നടന്ന റാലിയിലായിരുന്നു മായാവതിയുടെ ഈ വിവാദ പ്രസ്താവന. ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മായാവതിക്ക് നോട്ടീസ് നൽകി. BSP അധ്യക്ഷ മായാവതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. മുസ്ലിങ്ങൾ ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്യരുതെന്നും മഹാസഖ്യത്തിന് മാത്രമേ വോട്ട് നൽകാവൂ എന്നുമുള്ള പ്രസ്താവനയ്ക്ക് എതിരെയാണ് നോട്ടീസ് നൽകിയത്. പ്രസംഗത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി പ്രഥമ ദൃഷ്ടിയ തെളിഞ്ഞതായി കമ്മീഷൻ പറയുന്നു. 24 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞായറാഴ്ച സഹറൻപൂരിൽ നടന്ന SP BSP സഖ്യത്തിന്റെ സംയുക്ത റാലിക്കിടെയായിരുന്നു മായാവതിയുടെ പ്രസ്താവന. കോൺഗ്രസ് അവരുടെ വോട്ടുകൾ വിഭജിക്കുന്ന തിരക്കിലാണ്. ഇത്തരം ശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തണം. സഹറൻപൂരിൽ വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. എനിക്ക് മുസ്ലിം സമൂഹത്തോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ, നിങ്ങളുടെ വോട്ടുകൾ ഒരിക്കലും വിഭജിപ്പിക്കരുത്. അത് BSP SP RLD സഖ്യത്തിന് മാത്രം നൽകുക എന്നായിരുന്നു പ്രസംഗത്തിൽ മായാവതി സൂചിപ്പിച്ചത്. വിഷയത്തിൽ സഹറൻപൂർ ജില്ലാ ഭരണകൂടത്തിനോട് ചീഫ് ഇലക്ട്രൽ ഓഫീസർ എൽ വെങ്കടേശ്വർലു റിപ്പോർട്ട് തേടിയിരുന്നു. മായാവതിയുടെ വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചതായി ചീഫ് ഇലക്ട്രൽ ഓഫീസർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.